നമസ്കാരം. എൻ്റെ പേര് കാർത്തിക് ശ്രീ. ഇതെൻ്റെ രണ്ടാമത് ചിത്രം ഡസ്റ്റ്ബിൻ. ഫസ്റ്റ് ജൂൺ റിലീസാണ്. എൻ്റെ ഫസ്റ്റ് സിനിമ ലവ് ബോണ്ട് ആയിരുന്നു. അതിന് ഡയറക്ടർ രാജേഷ് ക്രൗൺ. ഡസ്റ്റ്ബിൻ്റെ ഡയറക്ടർ മധു തത്തമ്പള്ളിയാണ്. പ്രൊഡ്യൂസർ രേഖ ശ്രീകുമാർ. അരുൺ ടി വി ക്യാമറമാനാണ്. ആർട്ട് ഡയറക്ടർ ലാൽ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മഹീങ്കർ കച്ചേരി. പിന്നെ മ്യൂസിക് പ്രിയേഷ് പെരവൂർ, ജോർജ് ആൻ്റണി, പിന്നെ നീരജ് അലഹബാദ്. ഇതിൻ്റെ സിംഗേഴ്സ് പ്രിയേഷ് പെരവൂർ ആൻഡ് റയാൻ അഫ്സൽ. ഇത് മിലിറ്ററി ഉണ്ട്. പിന്നെ ഒരു ഫാമിലി സിനിമയാണ്. ഇതിൽ ഒരു നായകൻ, ഒരു സോൾജർ എന്ന് പറഞ്ഞ ആളുടെ പേഴ്സണൽ ലൈഫും മിലിറ്ററി ലൈഫിനെയും കുറിച്ച് കാണിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് മിലിറ്ററി സിനിമയിൽ യുദ്ധവും അതൊക്കെയുള്ളൂ, അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ നടക്കുന്നത് അതൊന്നുമില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ചിത്രമാണ്. എൻ്റെ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ലവ് ബോണ്ട്, അത് ഒരു മൊത്തം റൊമാൻറ്റിക് സിനിമയായിരുന്നു. ഒരു യങ്സ്റ്റർ ടൈപ്പ് സിനിമയായിരുന്നു. കാരണം ഇത് റിയൽ സ്റ്റോറി ആയിരുന്നു. ഇത് അലഹബാദിൽ നടന്ന കാര്യമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു കാര്യം ഇനിയും മറ്റൊരു കൊച്ചിന് ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചിത്രത്തിലുള്ള ഞങ്ങളൊരു മെസ്സേജ് കാണിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഈ സിനിമയുടെ പേര് ഡസ്റ്റ്ബിൻ എന്ന് വെക്കാൻ തന്നത് അതാണ് ഏറ്റവും വലിയ റീസൺ. കാരണം ഒരു നായക് എന്ന് പറഞ്ഞ ആളിന്, നായക് പ്രശാന്ത് എൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ഒരു ഡസ്റ്റ്ബിന്നെ കിട്ടിയ ഒരു കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ പേഴ്സണൽ ലൈഫിലും മിലിറ്ററി ലൈഫിലും ഉണ്ടാകുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഈ സിനിമ. ഇതിലൊരു ഇടയ്ക്ക് ഒരു റൊമാൻസ് ഉണ്ട്, ലവ് സ്റ്റോറി ഉണ്ട്. പിന്നെ കൂടുതൽ ഇതൊരു ഇമോഷണൽ സിനിമയാണ്. കാരണം എല്ലാ സിനിമയും കാണുന്ന പോലത്തെ ഒരു അതുപോലത്തെ ഒരു കാഴ്ചയുള്ള സിനിമയല്ല ഇതൊരു. ഇതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം ഇത് അലഹബാദിലും പിന്നെ കേരളത്തിലും ഡൽഹിയിലുമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. കാരണം അലഹബാദിൻ്റെ ക്ലൈമറ്റ്, അവിടെ ആ തണുപ്പ് സമയത്താണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് പ്രോബ്ലം ഉണ്ടായി രാവിലെ. പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം നമ്മൾ അത് തീർത്തു. ജൂൺ 1st നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഡസ്റ്റ്ബിൻ സിനിമക്കകത്തിൽ എനിക്ക് മധു സാറിനോടും സുധീർ സാറിനോടും പിന്നെ കുളിപ്പള്ളി ലീലാ ചേച്ചി, രമേശ് കൃഷ്ണ ഇവരോടൊക്കെ അഭിനയിക്കാൻ കിട്ടിയ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ കാണുന്നത്, ഞാൻ ഐഡോളായിട്ട് കാണുന്നത് എൻ്റെ ലാലേട്ടനാണ്. അപ്പോൾ ആ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇങ്ങനെ സിനിമ മുമ്പിലോട്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ഈ സിനിമ വിജയിപ്പിക്കുവാണെങ്കിൽ നല്ല നിങ്ങളുടെ സിനിമ ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ എനിക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടി ലാലേട്ടനോട് അഭിനയിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണുക, അതിനൊരു സപ്പോർട്ട് ചെയ്യുക, അതിനെ വിജയിപ്പിക്കുക. അത് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നന്ദി. ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ വിരലമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. പുതിയ പുതിയ പ്രോഗ്രാമുകളുമായി, ടോക്ക് ഷോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.